ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ റെസിപ്പി ഈത്തപ്പഴം അച്ചാറിൻ്റെ തന്നെ. കല്യാണ വീടുകളിൽ ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് വീടുകളിലും ഈത്തപ്പഴ അച്ചാർ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈത്തപ്പഴ അച്ചാർ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കുന്നതിന് മുൻപേ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടെ മറക്കല്ലേ. അപ്പോൾ നമുക്ക് ഈന്തപ്പഴ അച്ചാർ ഉണ്ടാക്കുന്ന എങ്ങനെ നോക്കിയാലോ. അപ്പോൾ ഈന്തപ്പഴ അച്ചാറിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ 1.5 കിലോളം ഈത്തപ്പഴം എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ കഴുകി എടുക്കുമ്പോൾ അതിലുള്ള വെള്ളമൊക്കെ നന്നായിട്ട് കളഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് വെള്ളമൊക്കെ കളഞ്ഞ് ഇനി ഇതിൻ്റെ കുരുവും ആ നെട്ടും ഒക്കെ ഇല്ലേ, അതൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. ഇപ്പോൾ ഇത് ഈത്തപ്പഴത്തിൻ്റെ കുരുവൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഞാനിത് ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ കല്യാണ വീടുകളിലൊക്കെ നേരെ പകുതിയാക്കിയിട്ടാണ് ഇടാറ്. അത് കുറേ ക്വാണ്ടിറ്റിയിൽ ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പോൾ നമുക്കിതുപോലെ ഇങ്ങനെ ചെറിയ ചെറിയ പീസാക്കി എടുക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ ഇതാ ഒരു 3 വെളുത്തുള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇവിടെ വലിയ വെളുത്തുള്ളി കിട്ടിയതുകൊണ്ടാണ് ഞാൻ 3 എടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് നാട്ടിലുള്ള ആ ചെറിയ വെളുത്തുള്ളി ഇല്ലേ, അതാണെങ്കിലും ഒരു 4 എണ്ണമെങ്കിലും എടുക്കാട്ടോ. ഇനി ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതുപോലെ നീളത്തിൽ തന്നെ അരിയണമെന്നില്ല കേട്ടോ. ഇതാ ഇനി ഇത്രയും വലിപ്പമുള്ള ഒരു ഇഞ്ചി കൂടെ എടുത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് ഏറെ നിന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഇഞ്ചിയും ഞാൻ നീളത്തിൽ തന്നെയാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഇതുപോലെ അരിഞ്ഞെടുക്കണം എന്നില്ല, ഞാൻ പറഞ്ഞതുപോലെ ചെറിയ ചെറിയ പീസാക്കി അരിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതാ ഒരു 100 ഗ്രാമോളം വാളംപുളി എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് കുതിർത്തിയെടുക്കാനായിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല ചൂടുള്ള വെള്ളം തന്നെ ഒഴിച്ചു കൊടുത്തിട്ട് കുതിർത്തിയെടുക്കാൻ ശ്രദ്ധിക്കാം. ഇനിതാ ഇതൊന്ന് കുതിർന്ന് വരുന്നവരെ നമുക്കിതൊന്ന് അടച്ചു വെച്ചങ്ങോട്ട് മാറ്റിവെക്കാം. ഇനി ഒരു 6-7 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞിട്ട് വെക്കാം. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില എടുക്കുക. വട്ടത്തിൽ അരിഞ്ഞ വറ്റൽ മുളകില്ലേ, അതുകൂടെ മാറ്റിവെക്കാം. ഇനി ഇതാ അപ്പോഴേക്ക് നന്നായിട്ട് പുളി കുതിർന്ന് വന്നിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് കൈ വെച്ച് തന്നെ നമുക്കിതൊന്ന് പിഴിഞ്ഞെടുക്കാം. ഇതിങ്ങനെ പിഴിഞ്ഞെടുക്കുമ്പോൾ ഇതിലുള്ള ആ കുരുവില്ലേ, അത് മാത്രം മാറ്റിയാൽ മതി. അതിൻ്റെ ഫ്ലഷൊക്കെ അങ്ങനെ നിന്നോട്ടെ കേട്ടോ. ദൈ ഒരു കൊഴുപ്പിൽ അങ്ങോട്ട് മാറ്റിവെക്കാം. ഇനി ഒരു അടികെട്ടിയുള്ള പാത്രത്തിലോട്ട് 1/2 കപ്പോളം നല്ലെണ്ണയാണ് എടുത്തിട്ടുള്ളത്, അത് ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് ചൂടായി വരുമ്പം 1/2 ടേബിൾ സ്പൂണോളം കടുകിട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ മാറ്റിവെച്ച വറ്റൽ മുളകില്ലേ, അതിട്ട് കൊടുക്കാം. കൂടെ തന്നെ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിൽ തന്നെ വെളുത്തുള്ളി കട്ട് ചെയ്തതുകൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വറ്റിയെടുക്കാം. ഇനി ഇതൊരു ഗോൾഡൻ ബ്രൗൺ നിറാകുന്നവരെ നമുക്കൊന്ന് വറ്റിയെടുക്കാം. ഇനി ഇതിലോട്ട് നേരത്തെ കട്ട് ചെയ്ത് മാറ്റിവെച്ച ഇഞ്ചിയില്ലേ, അതുകൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി മുഴുവൻ ഇഞ്ചി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് വറ്റിയെടുക്കാം. ഇനി ഇതാ മാറ്റിവെച്ച പച്ചമുളകില്ലേ, കട്ട് ചെയ്ത് മാറ്റിവെച്ചത്, അതുകൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി പച്ചമുളകും ചേർത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് വറ്റിയെടുക്കാം. ഇനി ഒരു ഗോൾഡൻ ബ്രൗൺ നിറാകുന്നവരൊന്ന് വറ്റിയെടുക്കാം. ഇപ്പോൾ ഇതാ നന്നായിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കളറൊക്കെ മാറി, ഇതാ ഇതുപോലൊന്ന് ആയി വരുന്ന സമയത്ത് വേണം നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാൻ. പൊടികൾ ചേർത്ത് കൊടുക്കുമ്പോഴും ഡയറക്റ്റ് ഇട്ട് കൊടുക്കാതെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇതുപോലെ അങ്ങ് സെൻറ്റർ ഭാഗത്തേക്ക് കൂട്ടി വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലോട്ട് പൊടി ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് കരിഞ്ഞു പോകത്തില്ല കേട്ടോ. ഇട്ട് കൊടുക്കുന്ന പൊടികൾ ഇനിയിപ്പോൾ 1/2 ടേബിൾ സ്പൂണോളം ഉലുവ പൊടിയാണ് ഇട്ട് കൊടുത്തത്. ഇത് വറുത്ത ഉലുവ പൊടി തന്നെ. ഇനി അതുകൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അതിൻ്റെ ഒരു റോ ടേസ്റ്റ് മാറുന്നവരൊന്ന് വയറ്റിയെടുക്കാം. ഓൾറെഡി വറുത്തതാണ്, എന്നാലും ഒന്നുകൂടെ ഒന്ന് വറുത്തെടുക്കുക. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് വറന്ന് വരുമ്പോൾ വീണ്ടും ഇതുപോലെ ഒന്ന് സെൻറ്ററോട്ട് ആക്കി കൊടുത്തതിന് ശേഷം അതിലോട്ടൊരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഒരു 4 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. കാശ്മീരി ചില്ലി പൗഡർ തന്നെ വേണം, നിർബന്ധമൊന്നുമില്ല. സാധാരണ മുളക് പൊടിയായാലും കുഴപ്പമില്ല കേട്ടോ. അത് നിങ്ങളെ എരിവിനനുസരിച്ചിട്ട് കൂട്ടയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. കാശ്മീരി ചില്ലി പൗഡർ ആകുമ്പോൾ നല്ലൊരു കളറും കിട്ടും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ എരിവും കുറവാണല്ലോ. അപ്പോൾ ഇതാ നന്നായിട്ട് ഇതിൻ്റെ റോ സ്മെല്ലൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കണം. ഏകദേശം ഒരു 1/2 ടേബിൾ സ്പൂണോളം കായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കായപ്പൊടിയും മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ മാറ്റിവെച്ച ഈത്തപ്പഴയില്ലേ, കട്ട് ചെയ്ത് മാറ്റിവെച്ചത്, അത് നമുക്ക് കംപ്ലീറ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈത്തപ്പഴത്തിലോട്ട് ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും മുളകിൻ്റെ ഒക്കെ ആ ഒരു ടേസ്റ്റ് പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ പൊടികളൊക്കെ നന്നായിട്ട് ഈത്തപ്പഴത്തിലോട്ട് ഇതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പൊടികളൊക്കെ ഈത്തപ്പഴത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം ഒരു 1/2 കപ്പോളം വെല്ലം ഒന്ന് മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടെ നമുക്ക് ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കാം. ഞാൻ അരിച്ച് മാറ്റിവെച്ച വെല്ലമായിരുന്നേ. ഇനി ഈ വെല്ലവും ഈത്തപ്പഴത്തിലോട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ വെല്ലം ചേർക്കുന്നത് സ്കിപ്പ് ചെയ്യാതെ ചേർത്ത് കൊടുക്കാൻ നോക്കണേ.
ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച പുളിവെള്ളയില്ലേ, അതുകൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഏകദേശം 1.5 കിലോയോളം ഈത്തപ്പഴം ഉള്ളത് കൊണ്ടാണ് 100 ഗ്രാമോളം പുളി പിഴിഞ്ഞെടുക്കുന്നത്. അപ്പോഴാണ് അതിനോട് കറക്റ്റ് പാകത്തിന് കിട്ടത്തുള്ളൂ കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആ ബൗളിലോട്ട് നല്ല തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. തിളച്ച വെള്ളം തന്നെ എടുക്കാൻ നോക്കണം. ഞാൻ ഇതിൽ 2 തവണയായിട്ട് വെള്ളം ചൂടുള്ള വെള്ളം ഒഴിക്കുന്നുണ്ട്. പക്ഷേ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് വറ്റിച്ചെടുക്കുകയും ചെയ്യും കേട്ടോ. അതല്ലെങ്കിൽ വെള്ളം വറ്റിച്ചെടുത്തില്ലെങ്കിൽ അച്ചാർ പെട്ടെന്ന് തന്നെ കേട് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണേ. വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് സോഫ്റ്റായി വരാൻ വേണ്ടിയിട്ടാണ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ. ഇനി ഞാൻ ഒരു 1/2 കപ്പോളം ചൂടുള്ള വെള്ളം തന്നെ വീണ്ടും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം ഇതിൽ വെള്ളം ഒഴിച്ചത് പോരാ കേട്ടോ, ഞാനിതൊന്ന് മിക്സ് ചെയ്തപ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഏകദേശം 1 കപ്പോളം തന്നെ ആയിട്ടുണ്ട് വെള്ളം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി വെള്ളം ചേർത്തൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിലുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈത്തപ്പഴം നന്നായിട്ട് സോഫ്റ്റായി വന്ന് അതിലുള്ള വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വരണം. അതിനായിട്ട് ഞാനൊന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. വെള്ളം നന്നായിട്ട് തന്നെ വറ്റിച്ചെടുത്തതിന് ശേഷം പോരാത്ത പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ നന്നായിട്ട് തന്നെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കണം, അതിലുള്ള വെള്ളം ഒട്ടും ഉണ്ടാകാൻ പാടില്ല. നന്നായിട്ട് തന്നെ വറ്റിച്ചെടുക്കണം വെള്ളം ചേർക്കുന്നുണ്ടെങ്കിൽ. ഇനി 1/2 ടീസ്പൂണോളം ഉലുവാപ്പൊടിയും അതുപോലെ തന്നെ കായപ്പൊടിയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് വെള്ളമൊക്കെ വറ്റി വന്നതിന് ശേഷം ഒന്ന് നോക്കുമ്പോൾ അതിലെന്താണോ കുറവ് അത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ കായപ്പൊടിയും ഉലുവാപ്പൊടിയും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ അച്ചാറൂടെ റെഡി ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇപ്പോൾ കറക്റ്റ് പാകത്തിനായിട്ടുണ്ട്. ഇത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം വേണം ഇതിലോട്ട് വിനാഗിരി ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ ഏകദേശം 1 കപ്പോളം വിനാഗിരി എടുത്തിട്ട് 1/2 കപ്പ് അങ്ങോട്ട് മാറ്റി വെക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ പുളിപ്പ് നോക്കിയതിന് ശേഷം വേണം ബാക്കിയുള്ളത് ചേർത്ത് കൊടുക്കാൻ. കാരണം നമ്മൾ ഇതിൽ പുളി ചേർത്തിട്ടുണ്ടല്ലോ, വാളം പുളി. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മിക്സ് ചെയ്തതിന് ശേഷം നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിൽ കുറച്ച് പുളിയുടെ കുറവ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ 1/2 കപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം 1 കപ്പ് തന്നെ ആയിട്ടുണ്ട് കേട്ടോ വിനാഗിരി. അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതുപോലെ അതിൻ്റെ ലൂസ് കൺസിസ്റ്റൻസി ആയിപ്പോവരുതല്ലോ, അതൊക്കെ നോക്കിയിട്ട് വേണം വിനാഗിരി ഒഴിച്ചു കൊടുക്കാൻ. ഇപ്പോൾ ഇതാ നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഒന്ന് തണുത്ത് വരാൻ വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. അച്ചാർ തണുത്തതിന് ശേഷം ദാ ഇതുപോലൊരു ഗ്ലാസ് ബോട്ടിൽ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി ഒട്ടും വെള്ളമൊന്നും ഇല്ലാതെ ക്ലീൻ ചെയ്തെടുത്ത ഒരു ബോട്ടിലാണ്. അപ്പോൾ ഇനി ഇതിലോട്ടാണ് ഞാൻ അച്ചാറ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അച്ചാർ നന്നായിട്ട് തണുത്ത് വന്നതിന് ശേഷം വേണേ ഇതുപോലെ നിറച്ചിട്ട് അടച്ചു വെക്കാൻ, അതല്ലെങ്കിൽ അച്ചാർ പെട്ടെന്ന് കേട് വരാൻ വഴിയുണ്ട്. ഇപ്പോൾ ഇതാ ബോട്ടിൽ ഞാൻ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ വെള്ളമൊന്നും ഇല്ലാതെ നല്ല ക്ലീൻ ആയിട്ടുള്ള ബോട്ടിൽ നിറച്ച് വെച്ചാൽ എത്ര കാലവും കേടുകൂടാതെ ഇരിക്കും കേട്ടോ. ഇനി ബാക്കിയുള്ള അച്ചാറും ഇതേപോലെ തന്നെ ബോട്ടിലേക്ക് ആക്കി വെക്കുന്നുണ്ട്. എനിക്ക് ഏകദേശം 1.5 കിലോ ഈത്തപ്പഴ അച്ചാറിന് 4 ബോട്ടിലോളം അച്ചാർ കിട്ടിയിട്ടുണ്ടായിരുന്നെ. ഞാൻ ഇതിന് മുൻപും എൻ്റെ ചാനലിൽ വെളുത്തുള്ളി അച്ചാറിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നെ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അതുകൂടെ ഒന്ന് കണ്ടു നോക്കാം. എന്നിട്ട് അതിനെക്കുറിച്ചുള്ള അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. അതുപോലെ ഈ ഈത്തപ്പഴ അച്ചാർ ചെയ്തു നോക്കിയിട്ട് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം അറിയിക്കാനും, ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയ വീഡിയോയിൽ കാണുമ്പോഴേക്കും താങ്ക് യു.